സവാള തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കടുക് താളിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സവാള ആഡ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഇതുപോലെ നീളത്തിനാണ് സവാള കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയ സൈസ് 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് സവാള ഒന്ന് വാടിക്കിട്ടും. അപ്പം നമുക്കിതിന് ഒരുപാട് കുക്കിങ്ങിൻ്റെ കാര്യമില്ല. ഒരു 2-3 മിനിറ്റ് ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിരുന്നാൽ മതി. ഒരു 3 മിനിറ്റ് മതിയാകും ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട്. സവാള ഒരുപാട് വെന്ത് ഇതാകേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിത് അടച്ച് വെക്കുകയാണ്. 3 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിൽ കുക്കായാൽ മതി സവാള. ഒരുപാട് വെന്ത് ഇതാവരുത്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് സവാള കിട്ടണം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് നാളികേരം ആഡ് ചെയ്യാം. ഞാൻ ഒരു കൈപ്പിടി നാളികേരം എടുത്തിട്ടുള്ളത്, കാരണം ഞാൻ 3 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ച് ഞാനൊരു കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ജീരകം പൊടിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതല്ല എങ്കിൽ ഈ തേങ്ങയും കുറച്ച് ഒരു 2 പച്ചമുളകും കുറച്ച് ജീരകവും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പം ഞാൻ മിക്സിയിൽ അടിക്കാണ്ട് തിരികിയിട്ട് ഞാൻ അങ്ങനെ ഡയറക്റ്റ് ചേർക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് തിരികി ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് എടുക്കാം. 2 കുഴപ്പമില്ല. നമ്മൾ തിരുകുമ്പോൾ ചെറിയ രീതിയിൽ തിരികെ എടുത്താൽ മതി, നമ്മൾ തോരത്തിനൊക്കെ വെക്കുന്ന രീതിയിൽ. അത് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടിക്കേണ്ട കാര്യം വരില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ മിക്സെല്ലാം കൂടെ. ഇത്രയേ ഉള്ളൂ സവാള തോരൻ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി തോരൻ. അപ്പോൾ നിങ്ങൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കണം. ഓഫീസിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് പോകാൻ പറ്റിയൊരു തോരനാണ്. നല്ല ടേസ്റ്റും ആണ്. പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളെ കയ്യിലൊരു സവാള ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ.